liquid lift. ആവശ്യമുള്ള വസ്തുക്കൾ: രണ്ട് വലിയ പ്ലാസ്റ്റിക് കുപ്പികൾ, കത്തി, പ്ലാസ്റ്റിക് സ്ട്രോ, വെള്ളം, ബൊമ്മയുണ്ടാക്കുന്ന കളിമണ്ണ്, ബലൂൺ, ആണി. ഹായ്. കുപ്പിയുടെ മുകൾ ഭാഗം കത്തി കൊണ്ട് വെട്ടിമാറ്റുക. രണ്ട് കുപ്പികൾക്കും സമ ഉയരമായിരിക്കണം. ആണിയുടെ സഹായത്താൽ രണ്ട് കുപ്പികളുടെയും വശങ്ങളിൽ താഴെ നിന്നും 2 സെന്റിമീറ്റർ ഉയരത്തിൽ തുളയിടുക. തുളകൾക്കുള്ളിൽ സ്ട്രോ കയറ്റി കളിമണ്ണ് കൊണ്ട് ഒട്ടിച്ച് രണ്ട് കുപ്പികളും തമ്മിൽ യോജിപ്പിക്കുക. കുപ്പിയുടെ മുക്കാൽ ഭാഗം വെള്ളമൊഴിച്ച് നിറയ്ക്കുക. ഒരു കുപ്പിയിലുള്ള വെള്ളം സ്ട്രോയിലൂടെ അടുത്ത കുപ്പിയിലേക്ക് പോകുന്നു. രണ്ട് കുപ്പികളിലെയും വെള്ളത്തിന്റെ നിരപ്പ് സമമാകാത്തതുവരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. രണ്ട് കുപ്പികളിലുമുള്ള വെള്ളത്തിന്റെ അളവ് നോക്കുക. ഇപ്പോൾ രണ്ട് കുപ്പികളിലുമുള്ള ജലനിരപ്പ് തുല്യമാണ്. ബലൂൺ ഊതി ഒരു കുപ്പിയുടെ ജലനിരപ്പിന് മുകളിലായി വെക്കുക. ഇനി ബലൂൺ സാവധാനം താഴോട്ട് അമർത്തുക. ബലൂൺ താഴേക്ക് പോകുമ്പോൾ അടുത്ത കുപ്പിയിലുള്ള വെള്ളത്തിന്റെ നിരപ്പ് ഉയരുന്നു. ബലൂണിന്റെ സമ്മർദ്ദം കുറയുമ്പോൾ ജലനിരപ്പ് പഴയ സ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നു. അടുത്ത കുപ്പിയിലെ ജലനിരപ്പ് ഉയരുന്നു. നിങ്ങൾ എത്രത്തോളം താഴോട്ട് അമർത്തുന്നുവോ അത്രത്തോളം വെള്ളം അടുത്ത കുപ്പിയിൽ ഉയരും. നിങ്ങൾ വളരെ സമർത്ഥരാണെന്ന് തന്നെ പറയണം. കാരണം ബലൂൺ ഒരു പിസ്റ്റൺ പോലെ പ്രവർത്തിക്കുന്നു. ബലൂൺ പുറന്തള്ളുന്ന വെള്ളം ആദ്യത്തെ കുപ്പിയിലേക്ക് പോകുന്നു. അപ്പോൾ ആ കുപ്പിയിലെ ജലനിരപ്പ് ഉയരുന്നു. ആദ്യത്തെ കുപ്പിയിൽ ഏതെങ്കിലും പൊങ്ങിക്കിടക്കുന്ന വസ്തു ഇട്ടാൽ ജലനിരപ്പോടൊപ്പം അതും ഉയരും. ഇതുപോലെ ഈ ഉപകരണം ലിഫ്റ്റ് പോലെ പ്രവർത്തിക്കുന്നു. വിസ്മയിപ്പിക്കുന്ന വസ്തുതകൾ: ജീവാക്ഷരം അഥവാ വവ്വൽ ഇല്ലാത്ത ഏറ്റവും നീളം കൂടിയ ഇംഗ്ലീഷ് വാക്ക് റിഥം എന്നതാണ്.